വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അഞ്ചാം ദിവസവും തിരച്ചിൽ നടത്തി. അഞ്ചാം ദിനത്തിൽ ലഭിച്ചത് 6 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളുമാണ്. ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് 73 മൃതദേഹങ്ങളും 125 ശരീരഭാഗങ്ങളും. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് 198 മൃതദേഹങ്ങൾ. 37 പുരുഷന്മാരുടെയും 29 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇതുകൂടാതെ 125 ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. പോലീസ്, വനം, ഫയർഫോഴ്സ്, NDRF, നാട്ടുകാർ, 100 വളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് 4 ദിവസമായി നടത്തിയ തിരച്ചിലിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത്. ഇതുവരെ 198 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 158 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും 3 ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി, എഴുമാംപാടം, കുട്ടംകുളം, അമ്പിട്ടംപൊട്ടി, മുണ്ടേരി, വാണിയമ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംയുക്ത പരിശോധനാ സംഘവും സന്നദ്ധ സംഘടനകളും മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇന്ന് രാവിലെ മുതൽ NDRF, നാവികസേന, അഗ്നിരക്ഷാസേന, വനം, പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തി. പോലീസ് സേനയുടെ ചോപ്പറും ഇന്ന് തിരച്ചിലിനായി ഉപയോഗിച്ചിരുന്നു. അതിദുർഘടമായ വനമേഖലയായതിനാലാണ് ചോപ്പറുകൾ ഉപയോഗിച്ചത്. സേനകൾ സൂചിപ്പാറയിൽ ഇറങ്ങി വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് ഇവർ മടങ്ങുകയായിരുന്നു. മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേക പരിശീലനം സിദ്ധിച്ച നായയുമായി ഇടുക്കിയിൽ നിന്നെത്തിയ പോലീസ് സേനാംഗങ്ങൾ മുണ്ടേരി ഇരുട്ടുകുത്തി മുതൽ മാളകം വരെയുള്ള ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ മൃതദേഹങ്ങളോ ഭാഗങ്ങളോ നായയ്ക്കും കണ്ടെത്താനായില്ല. SS ഗ്രൂപ്പ് നിലമ്പൂർ